ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സിംപിളായിട്ടുള്ള സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത് നമുക്ക് നാലുമണി ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടി തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഈ സ്നാക്ക് എന്തൊക്കെ ഉപയോഗിച്ചാൽ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം ഇതിനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ചെറുപഴമാണ് അപ്പോൾ ഏത് പഴം വേണമെങ്കിലും എടുക്കാം എടുക്കാട്ടോ ചെറുപഴത്തിൻ്റെ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കതിൻ്റെ തൊളിയൊക്കെ കളഞ്ഞിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഫോർക്കോ അല്ലെങ്കിൽ കൈ ഇതുപോലെ ഇതുപോലാക്കിയാൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും നേന്ത്ര പഴത്തിൻ്റെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇത് ഒരല്പം നന്നായി പഴുത്ത് പഴം പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഇത് തന്നെ എടുക്കാം നന്നായി പഴുത്ത പഴം കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും നല്ലതുപോലെ ഉടച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ കൈവെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോഴത്തേനും എല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ടൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കോഴിമുട്ടകൾ ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോഴിമുട്ട ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ മുട്ടയും പഴവും കൂടി നല്ലതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം ഒരു നാല് ടേബിൾ സ്പൂണോ അഞ്ച് ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം നമുക്കിവിടെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് ഈ പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരും അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ ഇനി ഇത് വിസ്ക് വെച്ച് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യുക പഞ്ചസാരയൊക്കെ അലിയുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ മണമൊക്കെ മാറാനായിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദപ്പൊടി ആവശ്യമുണ്ട് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് ചേർക്കാം ടേസ്റ്റ് മൈദയാണ് ഗോതമ്പ് ചേർക്കുന്നതാണ് ഹെൽത്തി അപ്പം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചേർക്കാം അത് ഒരുമിച്ച് ചേർക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി ഞാനപ്പം ആദ്യം കുറച്ച് ചേർത്തു ഒരു അരക്കപ്പോളം ആദ്യം ചേർത്തു ഇനി ഇത് വീണ്ടും മിക്സ് ചെയ്തു ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ മുട്ടയുടെ ഒരു നനവിലാണ് ഇത് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ബാറ്റർ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ട് നമുക്ക് സ്പൂണിൽ ഇങ്ങനെ കോരി കോരിയെടുക്കുമ്പോൾ സ്റ്റിക്കാവാതെ കിട്ടുന്ന ഒരു പരുവം വരെ നമ്മൾ പൊടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാൽ കപ്പോളം പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ച അത്രയും തിക്കായിട്ടില്ല ബാറ്റർ അതുകൊണ്ടാണ് വീണ്ടും പൊടി ചേർത്ത് കൊടുത്തത് അപ്പം നമ്മളിങ്ങനെ തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആകുന്നവരെ ഒരു മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുക്കുക ശേഷം അതിനുശേഷം ദൈപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് സ്പൂൺ കൊണ്ട് ഈ ബാറ്റർ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാം കണ്ടോ നമ്മളിങ്ങനെ കോരിയിട്ട് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് വിട്ട് കിട്ടണം ഇതാണ് ശരിക്കുള്ള പരുവെന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ട് വിട്ടുകിട്ടാനായിട്ടൊരു ടിപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വെള്ളം മുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതുപോലെ കോരിയിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക ഇതിന് ഒരുപാട് വേവാൻ സമയമൊന്നും വേണ്ട ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തോളട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും രണ്ട് സൈഡും വേവിച്ചെടുക്കുക നമ്മൾ മുട്ട ചേർത്ത് കൊണ്ട് തന്നെ ആവാതെ നല്ല എളുപ്പത്തിൽ തന്നെ കിട്ടും അതുപോലെ തന്നെ നല്ലതുപോലെ പൊങ്ങി വരികയും ചെയ്യും നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് ഇതേ കണ്ടില്ല ഇപ്പം തന്നെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം ശരിക്കും ഒരു ചായ തളിക്കുന്ന സമയം പോലും വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സ്നാക്ക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ